നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലുള്ള അബിൻബ്രോഡ കെനലിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഇവിടെ മെയിനായിട്ട് രണ്ട് ബ്രീഡിനെയാണ് പരിപാലിക്കുന്നത്. ഒന്ന് ഡോഗ് ഒറിജിനോ, അതുപോലെ തന്നെ ലാബ്രഡോർ. നല്ല ക്വാളിറ്റിയുള്ള ലാബ്രഡോർ പപ്പീസ്, അതുപോലെ തന്നെ ഡോഗ് ഒറിജിനൽ പപ്പീസ് വാങ്ങിക്കാനോ, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്റ്റഡ് സർവീസും കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബിൻബ്രോഡ ഈ ഒരു കെനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഡോഗ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അബിൻബ്രോഡ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് അബിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് എൻ്റെ സ്ഥലം. ഞാൻ 6 വർഷമായിട്ട് ഡോഗ്സിനോടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ലാബ്രഡോറും ഡോഗ് ഒറിജിനെയാണ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നത്. അതിനെ കൂടാതെ നമ്മളതിലൊരു ജർമ്മൻ ഷെപ്പേർഡ്, ലോങ് കോട്ട്, സ്റ്റഡ് മെയിൽ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ കെനലിപ്പോൾ നോക്കുമ്പോൾ ഡോഗ് ഒറിജിനുണ്ട്, അതുപോലെ തന്നെ ലാബ്രഡോറുണ്ട്. ഈ രണ്ട് ഡോഗ്സിനെ നിങ്ങൾ സ്റ്റഡ് സർവീസ് ആണോ അതോ ബ്രീഡിംഗ് ആണോ, എന്ത് കാര്യങ്ങളാണ് ഈ ഒരു കെനലിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിവിടെ സ്റ്റഡ് സർവീസും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പപ്പീസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ലാബ്രഡോർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 ബ്രീഡിംഗ് ബിച്ചസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു 3 മെയിൽ ഡോഗ്സും ഉണ്ട്. ഡോഗും ആണെങ്കിൽ ഒരു മെയിൽ ഡോഗും ഉണ്ട്, 3 ബ്രീഡിംഗ് ബിച്ചസും ഉണ്ട്. ശരി, ഈ ഡോഗ്സ് എല്ലാം തന്നെ ഇപ്പോൾ ലാബ്രഡോർ നോക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്ലഡ് ലൈൻ വരുന്ന ഡോഗ്സാണ്? നമുക്കിവിടെ മെയിനായിട്ട് സ്റ്റഡ് ഡോഗ്സ് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ 1 വന്നിട്ടൊരു ചാമ്പ്യൻ്റെ കുട്ടിയാണ്, 2 എണ്ണം ഇംബോണിൻ്റെ കുട്ടിയാണ്, 1 റെട്രോങ്ങിൻ്റെ കുട്ടിയാണ്, അതേപോലെ തന്നെ 1 ടെക്കില എന്ന് പറയുന്നൊരു മെയിലുണ്ട്, നോർത്തിലുള്ള ഒരു അമേരിക്കൻ ഇമ്പോർട്ടാണ്, അതിൻ്റെ ഒരു കുട്ടിയാണ്. ഒന്ന് വന്ന് നമ്മുടെ ചാമ്പ്യൻ മാക്സ് ഇല്ല, കോട്ടയത്തുള്ള അവൻ്റെ ഒരു മോനാണ് ഉള്ളത്. ഫീമെയിൽ ഡോഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ചാമ്പ്യൻ കിങ്ങിൻ്റെ 2 ഡോട്ടറുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് നോർത്ത് നിന്ന് റോബിൻ അന്താടയിൽ നിന്ന് എടുത്ത ഒരു ബിച്ചുണ്ട് നമ്മളതിൽ, അതേപോലെ ഒരു ചോക്ലേറ്റ് സ്റ്റീൽ റോക്കിൻ്റെ ഒരു ഗ്രാൻഡ് ഡോട്ടറുണ്ട്. പിന്നെ റഷ്യൻ ഗ്രാൻഡ് ചാമ്പ്യൻ പിറ്റിൻ്റെ 2-3 സെമി അഡൾട്ട് ഫീമെയിൽസും ഉണ്ട്. അത്യാവശ്യം നല്ല ബ്ലഡ് ലൈൻസ് ഉള്ള ഡോഗ്സാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അല്ലേ, അതെ. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഡോഗ് ഒറിജിനൽ പപ്പീസ് അല്ലേ? ഇതിപ്പോൾ എത്ര ദിവസമായി പപ്പീസ്? ഇതിപ്പോൾ 46 ദിവസം പ്രായമായിട്ട്. 46 ദിവസം പ്രായമായ പപ്പീസാണ്. നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പപ്പീസാണോ ഇത്? അതെ അതെ, നമ്മുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള പപ്പീസാണ്. ഈ ഒരു ലിറ്ററിന് അത് എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? ഈ ഒരു ലിറ്ററിൽ നമുക്ക് 13 പപ്പീസ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ലാസ്റ്റ് 9 കുട്ടികളാണ് ലൈവായി കിട്ടിയത്. എംബ്രോ, നമ്മളിപ്പം ഒരു ഡോഗ് ഒറിജിനലിൻ്റെ പപ്പിയെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, എന്ത് കാര്യങ്ങളാണ് ഒരു പപ്പി വാങ്ങി ശ്രദ്ധിക്കേണ്ടത്? ഇവരൊരു ഹണ്ടിങ് ഡോഗാണ്. അപ്പോൾ നമുക്ക് ഇത് മാസ്റ്റിഫ് ബ്രീഡിൽ വരികയാണെങ്കിൽ തന്നെ മറ്റു മാസ്റ്റിഫ് ബ്രീഡുകളെ മാതിരിയല്ല, ഇവരൊരു വർക്കിംഗ് എബിലിറ്റി കൂടിയ ഏറ്റവും കൂടിയൊരു മാസ്റ്റിഫ് ബ്രീഡാണ് ഈ ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്യും, ഇവരധികം വൈറ്റ് വൈറ്റ് മെജോറിറ്റി വൈറ്റ് കളറിൽ ഇതാണ് ഇവരെ കളറ്. അപ്പോൾ നമുക്കിതൊരു പാച്ചസ് വരും, ബ്രിൻഡൽ പാച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് പാച്ചസ് അലൗഡാണ്. ഇതിപ്പോൾ ഒരു ബ്രിൻഡൽ പാച്ച് ഉള്ളൊരു പപ്പിയാണ്. അപ്പോൾ പാച്ചസ് ഈ ഹെഡിലാണ് ഇവർക്ക് അധികം പാച്ചസ് വരിക. അപ്പം ശരീരത്തിലുള്ള ബാക്കി പാച്ചസ് ഒന്നും അലൗഡ് അല്ല. പക്ഷെ അത് എഴുതി അത് ക്രോസ് ബ്രീഡ് ആകുന്നില്ല, പക്ഷേ ചിലതിനൊക്കെ ഞാൻ പുറത്തും വാലുമേലൊക്കെ പാച്ചസ് കണ്ടിട്ടുണ്ട്. പാച്ചസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവർക്ക് ഈ വരുന്ന ഈ ഡോട്ട്. അപ്പോൾ ഈ ഡോട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഈ സ്കിന്നും വരുന്ന ഡോട്ടാണ്. അപ്പോൾ ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല, ഇതിവർക്ക് വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വലിയ ഫീമെയിൽ എടുത്തൊരു പ്രസവം കഴിഞ്ഞ് രോമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡോട്ട് ഡോട്ട് കാണും. അപ്പോൾ സ്കിന്നുമ്പത്തെ ഡോട്ട് ഇവർക്ക് പ്രശ്നമല്ല, ഇവർക്ക് ഈ കോട്ടിങ്ങിന് കളറ് വരരുത് എന്നുള്ളൂ. മാർക്കിംഗ് എന്ന് പറയുമ്പോൾ കോട്ടിങ്ങിന് വരുന്നല്ല, ഈ സ്കിന്നുമ്പോൾ ഉണ്ടാവണം ഇങ്ങനത്തെ ഡോട്ട് പ്രശ്നമല്ല, അത് ഇവർക്ക് നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു നോസിലെ മാർക്കിംഗ് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നത്? ചില അതിൻ്റെ ഒരു ഫുൾ മാർക്കിംഗ് ആയിട്ട് വരാറുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? നോസിൽ പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലതിന് സ്ലോ പിഗ്മെൻറ്റേഷൻ ആവും. അപ്പോൾ ചിലത് നമ്മൾ ഏകദേശം ഒരു 3-4 മാസം എടുത്തിട്ട് നോസ് ബ്ലാക്ക് ആവുള്ളൂ, ചിലത് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നോസ് ബ്ലാക്ക് ആവും. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഏകദേശം ആൾമോസ്റ്റ് നോസ് ബ്ലാക്ക് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ പപ്പീസിനൊക്കെ ഈ വൈറ്റ് കളർ കൂടുതലായതുകൊണ്ട് ഇതിന് ഡെഫ്നെസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അതൊരു പരിധിവരെ നമ്മൾ ഈ പാരൻറ്റ് സ്റ്റോക്ക് നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളത് പാരൻറ്റ് സ്റ്റോക്ക് നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ എപ്പോഴും ഒരു 10-50 ദിവസം കഴിഞ്ഞിട്ട് കുട്ടികളെ എടുക്കണമെന്ന് നല്ലത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ തന്നെ അവർക്കൊന്ന് ചെക്ക് ചെയ്താൽ നല്ല റെസ്പോൺസ് ഉള്ള പപ്പിയെ നോക്കി സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോഗിൻ്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇത് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളെല്ലാം? പൊതുവേ ഞാൻ പറഞ്ഞ ഇവർ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഡോഗാണ്. അപ്പോൾ പൊതുവേ ഇവർക്ക് അഗ്രഷൻ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ അഗ്രഷനേക്കാൾ കൂടുതൽ ആനിമൽ അഗ്രഷൻ ആണ് ഇവർക്ക് കൂടുതൽ. പിന്നെ മറ്റു ഡോഗ്സിനായിട്ടും അഗ്രഷൻ ഉണ്ട്, അതൊക്കെ പിന്നെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. പൊതുവേ ഇവർക്ക് അഗ്രഷൻ കൂടുതലാണ്. നമുക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് നമുക്ക് നല്ലൊരു ഡോഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രീഡാണോ ഇത്? ആ, നമുക്ക് ചെറുപ്പത്തിലെ നല്ല ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കമ്പനി ഡോഗായിട്ടും ഒരു ഗാർഡ് ഡോഗായിട്ടും നമുക്ക് വരെ യൂസ് ചെയ്യാം.
അതും ബ്രോ, ഇപ്പം നമ്മൾ ഡോഗ് ഒറിജിനൽ പപ്പിയെ മറ്റുള്ള പപ്പിയിൽ നിന്ന് വളർത്തുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് എന്താ വെച്ചാൽ, ഇവരെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവർക്ക് സ്കിന്നിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കി ഇതാക്കണം. കാരണം റഫ് ഫ്ലോറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരെ ഈ തയമ്പുമാരിയൊക്കെ പെട്ടെന്ന് വരും. അത് ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു 10-40 ദിവസം പ്രായത്തിൽ തന്നെ അത് വരും. അപ്പോൾ അത് നമ്മളൊരു സോഫ്റ്റ് ഫ്ലോറിലൊക്കെ ഇട്ട് കുറച്ച് കാലമൊക്കെ നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഈ കൊതുകിൻ്റെ, ഇൻസെക്റ്റിൻ്റെ അലർജി, ഫ്ലീ അറ്റാക്ക്, അതൊക്കെ ഇവരെ നല്ലോണം സ്കിന്നിന് ബാധിക്കും. ശരി, അതുപോലെ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ലാർജ് ബ്രീഡല്ലേ ഡോഗ് ഒറിജിനൽ എന്ന് പറയുന്നത്? ലാർജ് ബ്രീഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ കെനൽ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്? ഇത് പപ്പീസിനും അതുപോലെ തന്നെ വലിയ ഡോഗിനും? ഇതിപ്പോൾ ഒരു മാസ്റ്റിഫ് കാറ്റഗറി വരുന്ന ഡോഗ് ആണെങ്കിലും ഒരു മാസ്റ്റിഫ് കഴിക്കണ അത്ര ഫുഡൊന്നും ഇത് കഴിക്കാറില്ല. അത് നോർമൽ ലാബ് പിറ്റ്ബുള്ള് അങ്ങനത്തെ കഴിക്കണ അവർ അത്രയൊക്കെ തന്നെ ഇവരും കഴിക്കാറുള്ളൂ. നമ്മളിവിടെ ഫീഡ് ചെയ്യുന്നത് രാവിലെ ഡ്രൈ ഫുഡാണ് ഫീഡ് ചെയ്യൽ. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ രാവിലെ റോ ഫീഡും ചെയ്യാറുണ്ട് അഡൽട്ട് ഡോഗ്സിന്. പപ്പീസിന് നമ്മളിത് ഡ്രൈ ഫുഡാണ് കൊടുക്കാറ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 നേരം ഡ്രൈ ഫുഡാണ് പപ്പീസിന് കൊടുക്കാറ്. ഡോഗ് ഒറിജിനൽ പപ്പി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി എത്ര മാസം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ എത്ര വയസ്സാകുമ്പോൾ ഇതൊരു മെച്യൂർഡ് ആവുന്നത്? ഇവർക്ക് ലേറ്റ് മെച്യൂരിറ്റി ആണ്. ഏകദേശം 2 വയസ്സിൻ്റെ അപ്പുറമൊക്കെയാണ് ഡോഗ് മെച്യൂർ ആവുന്നത്. അതുമ്പോൾ ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഒരു കെനലിലെ ഡോഗ് ഒറിജിനൽ പപ്പീസിൻ്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് എത്ര വരുന്നുണ്ട്? നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 40-60 റേഞ്ചിൽ നമ്മളിവിടെ പപ്പീസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിലും ഫീമെയിലും ആ ഒരു ബ്ലഡ് ലൈനും കാര്യത്തൊക്കെ വെച്ചിട്ട് പപ്പീസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ റേറ്റ് വേരി ചെയ്യും. എംബ്രോ, ഇപ്പം നിലവിൽ ഇപ്പം ഡോഗ് ഒറിജിനയുടെ പപ്പിയല്ല, നമുക്ക് പിന്നുള്ള ലാബിൻ്റെ പപ്പിയാണ്. അപ്പോൾ നമുക്കിപ്പം നോക്കി നമ്മുടെ കെനലിൽ എപ്പോഴും പപ്പീസ് എല്ലാം ലാബിൻ്റെ അവൈലബിൾ ആയിരിക്കും? ആ, ലാബിൻ്റെ പപ്പീസ് നമ്മളെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആവും. അതിനിപ്പം നമ്മളെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് സ്റ്റഡ് ചെയ്ത് പോയതൊക്കെ ആയിട്ട് പപ്പീസ് എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ആയാലും ആ ലാബിൻ്റെ പപ്പിയുടെ പ്രൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നുണ്ട്? ഏത് റേഞ്ചിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? ലാബിൻ്റെ പപ്പീസ് നമ്മൾ ഇപ്പോൾ ഒരു 7,000-8,000 രൂപ മുതൽ നമ്മൾ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് അല്ലേ? യെസ്, വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് നമ്മളൊരു 7,000-8,000 രൂപ മുതൽ നമ്മൾ ഒരു 50,000 രൂപ വരെ നമ്മൾ പപ്പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ ശരി. അതായത് നമുക്കൊരു പെറ്റ് ക്വാളിറ്റി ഡോഗും ഉണ്ട്, അതുപോലെ തന്നെ നല്ല എക്സ്ട്രീം ഷോ ക്വാളിറ്റി ആയിട്ടുള്ള ഡോഗ്സ് നമ്മുടെ നമ്മുടെ കെനലിലുണ്ട് അല്ലേ? ശരി. Oh.